തലസ്ഥാന നഗരം ഉൾപ്പെടെ തെക്കൻ കേരളത്തിൽ ദേശീയ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. വിവിധ കേന്ദ്രങ്ങളിൽ തൊഴിലാളികൾ പ്രകടനം നടത്തി. കൊല്ലത്തും പത്തനംതിട്ടയിലും ഹർത്താൽ സമാധാനപരമായിരുന്നു. केन्द्र सरकार जनतोलि विरुद्ध नये प्रतिषेधि इलदपक्ष संयुक्त ट्रेड यूनियन नेतृत्व में देशीय पणिमुक तेन के लिए मेखल प्रवर्तन निश्चल सरकार जीवन अध्यापकर के एसआरटीसी स्वकारी बस तुम पणिमुक अणि तेन जिल बंदि प्रतीति चुक इचक्र वाहन अवश्य सर्वीस वाहन मतलब जिले विविध केन्द्र तुम्हारे प्रतिषेध मार्च प्रकटन ഇവിടെ പൂർണ്ണമായും പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചു. എല്ലാ മേഖലകളിലെയും ജീവനക്കാർ പിന്തുണയുമായി രംഗത്തെത്തിയതോടെ പണിമുടക്കിന് ശക്തി കൂടുകയായിരുന്നു. പത്തനംതിട്ട ജില്ലയിലും ട്രേഡ് യൂണിയനുകളുടെ പണിമുടക്ക് സമസ്ത മേഖലയും സ്തംഭിപ്പിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ ആയിരക്കണക്കിന് തൊഴിലാളികളാണ് പ്രതിഷേധവുമായി അണിനിരന്നത്. തിരുവനന്തപുരത്തും പണിമുടക്ക് പൂർണ്ണമായിരുന്നു. ഐഎസ്ആർഒ വിഎസ്എസ്സി ജീവനക്കാരുടെ ജോലിയിൽ പ്രവേശിച്ച സമരത്തെ അട്ടിമറിക്കാനുള്ള നീക്കത്തെ സമരസമിതി തടഞ്ഞു. ഐഎസ്ആർഒ വാഹനങ്ങളുടെ ഗ്യാരേജ് ട്രേഡ് യൂണിയൻ പ്രവർത്തകർ ഉപരോധിച്ചു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ പ്രകടനത്തിൽ സ്ത്രീകൾ അടക്കം 10000 പങ്കെടുത്തു. തുടർന്ന് നടന്ന സമ്മേളനം സിഐടിയു സംസ്ഥാന സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. ഐഎൻഡിയുസി സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖൻ അധ്യക്ഷനായ യോഗത്തിൽ വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികളായ ആനന്ദലവട്ടം ആനന്ദൻ, കെപി രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വൻപിച്ച തൊഴിലാളി പ്രക്ഷോഭമായി മാറുകയായിരുന്നു ദേശീയ പണിമുടക്ക്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വ്യവസായ തലസ്ഥാനം ഉൾപ്പെടുന്ന മധ്യകേരളത്തിലും പണിമുടക്ക് പൂർണ്ണമായിരുന്നു. വ്യവസായ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. കൊച്ചി മെട്രോ നിർമ്മാണം നിലച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ തൊഴിലാളികൾ പ്രകടനം നടത്തി. എഫ് എ സി ടി, എച്ച് എം ടി, എച്ച് ഒ സി, ടി സി സി, അപ്പോളോ ടയേഴ്സ് തുടങ്ങി പൊതു സ്വകാര്യ മേഖലകളിലെ തൊഴിലാളികളും ജീവനക്കാരും പണിമുടക്കിയതോടെ വ്യവസായ മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. വല്ലാർപാടത്ത് ചരക്ക് നീക്കം നിലച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് വിഭാഗവും ഹൗസ് കീപ്പിംഗ് തൊഴിലാളികളും തുറമുഖ തൊഴിലാളികളും പണിമുടക്കിൽ പങ്കാളികളായി. പണിമുടക്കിനെ തുടർന്ന് കൊച്ചി മെട്രോ നിർമ്മാണവും നിലച്ചു. കാലടി സർവകലാശാലയിലെ ജീവനക്കാർ ഉൾപ്പെടെ സർക്കാർ ഉദ്യോഗസ്ഥരും അധ്യാപകരും പണിമുടക്കി. ഇടുക്കിയിൽ തോട്ടം മേഖലയും ആലപ്പുഴയിൽ പരമ്പരാഗത വ്യവസായ മേഖലയും പണിമുടക്കിൽ നിശ്ചലമായി. മധ്യകേരളത്തിലെ 5 ജില്ലകളിലും സ്വകാര്യ കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തിയില്ല. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. അതേസമയം ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ പ്രകടനം നടത്തി. തുടർന്ന് സംഘടിപ്പിച്ച സമര ക്യാമ്പുകളിൽ നേതാക്കൾ തൊഴിലാളികളെ അഭിസംബോധന ചെയ്തു. സമര ക്യാമ്പുകളിൽ നാടൻ പാട്ടടക്കമുള്ള കലാപരിപാടികൾ സംഘടിപ്പിച്ച ആവേശപൂർവ്വമാണ് മധ്യകേരളത്തിൽ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കാളികളായത്. ദേശീയപണിമുടക്കിൽ വടക്കൻ കേരളം പൂർണ്ണമായും സ്തംഭിച്ചു. സർക്കാർ ഓഫീസുകളും സ്വകാര്യ സ്ഥാപനങ്ങളും പൂർണ്ണമായും അടഞ്ഞുകിടന്നു. പണിമുടക്കിയ തൊഴിലാളികൾ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രകടനവും ധർണയും നടത്തി. ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ ജനങ്ങൾ ഒറ്റ മനസ്സോടെ ഏറ്റെടുത്തതോടെ വടക്കൻ കേരളം പണിമുടക്കിൽ പൂർണ്ണമായും സ്തംഭിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ അഭിമുഖത്തിൽ നടന്ന പണിമുടക്കിൽ വടക്കൻ കേരളത്തിലെ അന്തർ സംസ്ഥാന പാതയിൽ ഉൾപ്പെടെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. ബൈക്കും കാറും ഉൾപ്പെടെയുള്ള ചുരുക്കം സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. സർക്കാർ ഓഫീസുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും കോളേജുകളും സ്കൂളുകളും പ്രവർത്തിച്ചില്ല. പാൽ, പത്രവിതരണം, ആശുപത്രി, എയർപോർട്ട് തുടങ്ങിയ അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. പാലക്കാട് ജില്ലയിൽ കഞ്ചിക്കോട് വ്യവസായ മേഖല ഉൾപ്പെടെ പണിമുടക്കിൽ പൂർണ്ണമായും സ്തംഭിച്ചു. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ സംയുക്ത ട്രേഡ് യൂണിയൻ ധർണ സിഐടിയു ജില്ലാ ജനറൽ സെക്രട്ടറി ടി ദാസൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരത്തിൽ നടന്ന ധർണ സിഐടിയു സംസ്ഥാന സെക്രട്ടറി പി രാഘവൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് നഗരത്തിൽ നടന്ന സംയുക്ത ട്രേഡ് യൂണിയൻ ധർണ സിഐടിയു സംസ്ഥാന സെക്രട്ടറി എം ചന്ദ്രനും കണ്ണൂരിൽ സിഐടിയു സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവനും ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കുന്നുമലിൽ നടന്ന ധർണ സിഐടിയു ജില്ലാ സെക്രട്ടറി കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു. വയനാട് കൽപ്പറ്റയിൽ നടന്ന ധർണ എഐടിയുസി സംസ്ഥാന സെക്രട്ടറി വിജയൻ കുരിശേരി ഉദ്ഘാടനം ചെയ്തു. 100+ കേന്ദ്രങ്ങളിൽ നടന്ന പ്രകടനത്തിനും ധർണയ്ക്കും വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകളോടൊപ്പം കോഴിക്കോട് നിന്നും സിജു കണ്ണൻ. മറ്റു വാർത്തകളിലേക്ക്. സ്കൂൾ വിദ്യാർത്ഥിനികളോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ നടൻ ശ്രീജിത്ത് രവിക്ക് കോടതി ഉപാധികളോട് ജാമ്യം അനുവദിച്ചു. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 1 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്നും പാസ്പോർട്ട് ഇന്ന് തന്നെ വിട്ടു നൽകണമെന്നും ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നു. ങ്ങളോടെയാണ് നടൻ ശ്രീജിത്ത് രവിക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. പാസ്പോർട്ട് ഇന്ന് തന്നെ വിട്ടു നൽകണം, എല്ലാ വ്യാഴാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം, 1 ലക്ഷം രൂപ കെട്ടിവെക്കണം എന്നീ വ്യവസ്ഥകളോടെയും 2 ആൾജാമ്യത്തിലുമാണ് ശ്രീജിത്ത് രവിക്ക് ജാമ്യം ലഭിച്ചത്. ഐ പി സി 509, 354A, കെ പി ആക്ട് 119B എന്നീ വകുപ്പുകളും
പോക്സോ നിയമവും ചുമത്തിയാണ് കേസ്. എന്നാൽ എഫ്ഐആറിൽ പോക്സോ പിന്നീട് എഴുതി ചേർത്തെന്ന് പ്രതിഭാഗം വാദിച്ചു. കേസിൽ പോക്സോ ഉൾപ്പെടുത്തേണ്ടെന്നും ശ്രീജിത് രവിയുടെ അസാന്നിധ്യം ചിത്രീകരണം നടക്കുന്ന സിനിമകൾക്ക് സാമ്പത്തിക നഷ്ടം വരുത്തുമെന്നും പ്രതിഭാഗം ഉന്നയിച്ചു. ഉപാധികളോടെ ജാമ്യം അനുവദിക്കുന്നതിനെ പ്രോസിക്യൂഷനും എതിർത്തില്ല. സ്കൂൾ വിദ്യാർത്ഥികളോട് അപമര്യാദയെ പെരുമാറിയ കേസിൽ ഇന്ന് രാവിലെയാണ് ശ്രീജിത് രവിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സ്കൂൾ വിദ്യാർത്ഥിനികൾ ഫോട്ടോ കണ്ട് തിരിച്ചറിയുകയും 3 സാക്ഷിമൊഴികൾ ശ്രീജിത് രവിക്കെതിരെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒറ്റപ്പാലം ലക്കിടിയിലെ സ്വകാര്യ സ്കൂളിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥിനികളെ കാറിലെത്തിയ ആൾ നഗ്നത കാണിച്ച് മൊബൈൽ ഫോണിൽ ദൃശ്യം പകർത്തിയെന്നാണ് പരാതി. കാർ ശ്രീജിത് രവിയുടെ നിന്ന് സ്ഥിരീകരിച്ചതോടെ പല്ലസനയിലെ സിനിമാ ലൊക്കേഷനിലെത്തി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. മയക്കുമരുന്ന് കേസുകളുടെ കാര്യത്തിൽ കൊച്ചിക്ക് രാജ്യത്തെ 2 സ്ഥാനമെന്ന് കണക്കുകൾ. ദേശീയ ക്രൈംസ് റെക്കോർഡ്സ് ബ്യൂറോയാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ റോഡപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനമെന്ന കുപ്രസിദ്ധിക്ക് പുറമെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലം എന്ന ചീത്തപ്പേരും കേരളത്തിന് സ്വന്തമാവുകയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം 2015 രാജ്യത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നഗരങ്ങളിൽ 2 സ്ഥാനമാണ് കൊച്ചിക്ക്. NDPS ആക്ട് പ്രകാരമുള്ള കേസുകളാണ് ഇവയെല്ലാം. 654 NDPS കേസുകളാണ് കൊച്ചിയിൽ 2015 റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 16628 കേസുകളുമായി മുംബൈയാണ് 1 സ്ഥാനത്ത്. 442 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തിരുവനന്തപുരത്തിന് ഇക്കാര്യത്തിൽ 5 സ്ഥാനമാണ്. ആനുപാതിക കണക്കുകളനുസരിച്ച് കൊച്ചിയിൽ  130,000 പേർ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിൽ പെടുമ്പോൾ തിരുവനന്തപുരത്ത് ഇത് 126,000 പേരാണ്. ബാർ നിരോധനം ഉൾപ്പെടെയുള്ള മദ്യനയത്തിലെ മാറ്റമാണ് മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതിന് ഇടയാക്കുന്നതെന്നാണ് പോലീസ് ഭാഷ്യം. 90% കേസുകളും കഞ്ചാവുമായി ബന്ധപ്പെട്ടതാണെന്നും പോലീസ് പറയുന്നു. ഒരു ദിവസം ശരാശരി 1.9 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. 2011 കേവലം 109 കേസുകൾ ഉണ്ടായിരുന്നിടത്താണ് 2015 കേസുകളുടെ എണ്ണം 6 ഇരട്ടിയായി വർദ്ധിച്ചത്. ന്യൂസ് ഡെസ്ക്. പാനൂരിൽ BJP പ്രവർത്തകന്റെ വീട്ടിൽ ബോംബ് പൊട്ടിത്തെറിച്ചു. സ്ഫോടനത്തിൽ 10 വയസ്സുകാരന് പരിക്കേറ്റു. രാവിലെ ഇരിട്ടിയിൽ RSS ശക്തി കേന്ദ്രത്തിൽ സ്ഫോടനം നടന്നിരുന്നു. സ്ഫോടനത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജോഷില ചേരുകയാണ്. ജോഷില, ഇന്ന് തന്നെ ഇത് 2 ബോംബ് സ്ഫോടനം, അതും RSS കേന്ദ്രങ്ങളിൽ. എന്താണ് ഉണ്ടായത്, എങ്ങനെ വേണം വിലയിരുത്താൻ? അഞ്ചു, കണ്ണൂരിലെ RSS കേന്ദ്രങ്ങളിൽ ജനങ്ങളിൽ ഭീതി ഉയർത്തും വിധം ബോംബ് സ്ഫോടന പരമ്പരകൾ അരങ്ങേറുകയാണ്. രാവിലെ ഇരിട്ടി പാലപ്പുഴയിലും വയലുന്നേരം പാനൂർ ചെണ്ടയാട് കിഴക്കുവയലിലുമാണ് RSS കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചു വെച്ച ബോംബുകൾ പൊട്ടിത്തെറിച്ചത്. പാലപ്പുഴയിലെ അബ്ദുൾ റസാഖ് എന്നയാൾ പറമ്പിലെ കാട് വെട്ടി തെളിക്കുന്നതിനിടെ കാട് വെട്ടുന്ന യന്ത്രം പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച ബോംബുകളിൽ തട്ടി പൊട്ടിത്തെറിക്കുകയായിരുന്നു. അബ്ദുൾ റസാഖിനെ കണ്ണൂർ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അബ്ദുൾ റസാഖിന്റെ മേലാസകലം, ശരീരമാസകലം പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചെവിക്കും കണ്ണിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വൈകുന്നേരം പാനൂരിലെ BJP പ്രവർത്തകനും തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ നേരത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളുമായ ചന്ദ്രൻ എന്നയാളുടെ വീടിന് മുന്നിലെ ആൾതാമസമില്ലാത്ത വീട്ടിൽ സൂക്ഷിച്ച ബോംബ് ശേഖരമാണ് പൊട്ടിത്തെറിച്ചത്. സ്ഫോടനത്തിൽ ചന്ദ്രന്റെ 10 വയസ്സുകാരൻ മകൻ ദേവനന്ദിന്റെ കണ്ണിന് പരിക്കേറ്റിരിക്കുകയാണ്. കുട്ടിയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 1 മുൻപാണ് കോട്ടയം പോയിൽ RSS കേന്ദ്രത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ RSS പ്രവർത്തകൻ മരിച്ചത്. ഇത്തരത്തിൽ കണ്ണൂരിൽ RSS കേന്ദ്രങ്ങൾ വൻ ആയുധ ശേഖരത്തിന്റെ ഉറവിടങ്ങളായി മാറുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഈ സംഭവവികാസങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന RSSന്റെ ഉത്സവത്തിൽ, RSS നടത്താൻ പോകുന്ന ഉത്സവത്തിൽ ശേഖരിച്ചു വെച്ച ബോംബുകളാണ് ഇത്തരത്തിൽ പൊട്ടുന്നത് എന്നാണ് നേരത്തെ PJ രാജൻ, CPM ജില്ലാ സെക്രട്ടറി PJ രാജൻ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ RSS കേന്ദ്രങ്ങളിൽ പോലീസ് കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും RSS കേന്ദ്രങ്ങളിൽ പരിശോധന ശക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അഞ്ജു. ശരി, ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ഇരിട്ടി പാലാപ്പുഴയിൽ പറമ്പ് വൃത്തിയാക്കുന്നതിനിടെയാണ് ബോംബ് പൊട്ടിയ ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റത്. അബ്ദുൾ റസാഖ് എന്നയാൾക്കാണ് പരിക്കേറ്റത്. ഇയാളെ കണ്ണൂർ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 10 ദിവസത്തിനിടെ കണ്ണൂരിലെ RSS ശക്തി കേന്ദ്രത്തിൽ നടക്കുന്ന 2 ബോംബ് സ്ഫോടനമാണിത്. ഇരിട്ടി പാലപ്പുഴയിലെ RSS കേന്ദ്രത്തിലാണ് ബോംബ് സ്ഫോടനമുണ്ടായത്. പാലപ്പുഴയിലെ അബ്ദുൾ റസാഖ് എന്നയാൾ പറമ്പിലെ കാട് വെട്ടിത്തെളിക്കുന്നതിനിടെ കാട് വെട്ടുന്ന യന്ത്രം ബോംബിൽ തട്ടി പൊട്ടിത്തെറിക്കുകയായിരുന്നു.
12 മണിയോടെയാണ് സംഭവം നടന്നത്. അബ്ദുൾ റസാഖിന്റെ ശരീരമാസകലം പരുക്കേറ്റിട്ടുണ്ട്. ഗുരുതര പരിക്കുകളോടെ അബ്ദുൾ റസാഖിനെ കണ്ണൂർ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ബോംബുകൾ. ഒരാഴ്ച മുൻപാണ് കോട്ടയം പൊയിലിലെ RSS കേന്ദ്രത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ RSS പ്രവർത്തകൻ മരിച്ചത്. ഗണേശോത്സവത്തിന്റെ തയ്യാറെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ബോംബുകളാണ് ഈ കാട് പിടിച്ചു നിൽക്കുന്ന ഈ പ്രദേശത്ത് കൊണ്ടുപോയി നിക്ഷേപിച്ചത്. ആ ബോംബ് പൊട്ടിയിട്ടാണ് നിരപരാധിയായിട്ടുള്ള ആ പറമ്പിൻ്റെ ഉടമസ്ഥൻ മാരകമായിട്ട് പരിക്കുപറ്റി ഇവിടെ AKG ആശുപത്രിയിൽ വന്നിട്ടുള്ളത്. അധികാരികൾ ഗൗരവപൂർവ്വം ആവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണം. ഇത്തരങ്ങൾ ബോംബുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്തണം, അവർക്കെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കണം. കോട്ടയം പോലീസ് ബോംബ് സ്ഫോടനമുണ്ടായ സ്ഥലത്തു നിന്നും മാരകായുധങ്ങളും പിന്നീട് പോലീസ് കണ്ടെത്തിയിരുന്നു. കണ്ണൂരിലെ RSS കേന്ദ്രങ്ങൾ വൻ ആയുധ ശേഖരത്തിന്റെ കേന്ദ്രങ്ങളാവുന്നു എന്നതിന്റെയും ഏത് നിമിഷവും സംഘർഷ സാധ്യതയുള്ളതും ജനങ്ങൾ ഭീതിയുണ്ടാക്കുന്ന രീതിയിലുള്ളതുമായ സംഭവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തിരുവനന്തപുരം വലിയശാലയിൽ CPIM പ്രവർത്തകർക്ക് നേരെയും വീടുകൾക്കു നേരെയും BJP RSS ആക്രമണം. CPIM ഓഫീസുകളും അടിച്ചു തകർത്തു. അക്രമികളെ സ്ഥലം SI സംരക്ഷിക്കുന്നുവെന്ന് CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. തിരുവനന്തപുരം വലിയശാലയിൽ BJPയുടെ പ്രതിനിധി കൗൺസിലറായ ശേഷം CPIM പ്രവർത്തകർക്ക് നേരെയുള്ള BJP RSS ആക്രമണം വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം RSS BJP നേതാക്കൾ CPIM പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും കൊടിമരങ്ങൾ അടിച്ചു തകർക്കുകയും CPIM ചെന്തട്ട ലോക്കൽ കമ്മിറ്റി ഓഫീസ് നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ CPIM പ്രവർത്തകർ കരമന പോലീസിന് പരാതി നൽകി. മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് വീണ്ടും ആക്രമണവുമായി BJP RSS രംഗത്തെത്തിയിരിക്കുന്നത്. CPIM പ്രവർത്തകരുടെ വലിയശാലയിലെ നിരവധി വീടുകൾ BJP RSS പ്രവർത്തകർ അടിച്ചു തകർത്തു. വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളെയും RSS BJP പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചു. വീടുകളിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും അക്രമികൾ നശിപ്പിച്ചിട്ടുണ്ട്. RSS-കാരനായ കരമന SI ഒത്താശയോടെയാണ് ആക്രമണം നടക്കുന്നതെന്ന് CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി RSS-കാരുടെ പരസ്യമായ അഴിഞ്ഞാട്ടം നടക്കുകയാണ്. ഇവിടെ യാതൊരു പ്രകോപനവും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരം സംഭവവികാസങ്ങൾ ഇവിടെ നടക്കുന്നത്. ഇന്ന് വിസറ്റ് ആളുകൾ പാലച്ചിറയിലുള്ള ഞങ്ങളുടെ പാർട്ടി ഓഫീസ് ആക്രമിച്ചു, എറിഞ്ഞു തകർത്തു. അവർ തന്നെ ഇവിടെ വന്ന് കൊടിമരങ്ങളെല്ലാം നശിപ്പിച്ചു. CPIM ലോക്കൽ കമ്മിറ്റി മെമ്പർമാരടക്കമുള്ള ചില സഖാക്കളുടെ വീടുകളിൽ കയറി RSS ഗുണ്ടകൾ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി. പോലീസിൻ്റെ ഒരു വിഭാഗം RSS സംരക്ഷണം കൊടുക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ആളാണ് ഈ കരവിന് SI, അയാൾ RSS ആണ്. വലിയശാലയിലും പരിസര പ്രദേശങ്ങളിലും സമാധാനപരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള സാഹചര്യം പോലീസ് ഒരുക്കണമെന്നും CPIM നേതാക്കൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ക്രമസമാധാന ചുമതലയുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ CI PK രാധാമണി നാളെ ചുമതലയേൽക്കും. ഇടുക്കി സ്വദേശിനിയായ രാധാമണിക്ക് കൊച്ചി ഇൻഫോ പാർക്ക് സ്റ്റേഷനിലാണ് നിയമനം. 1991 കോൺസ്റ്റബിളായി സേവനം ആരംഭിച്ച PK രാധാമണി കഴിഞ്ഞ 6 വർഷമായി എറണാകുളം റൂറൽ ജില്ലയിൽ വനിതാ സെൽ CI പ്രവർത്തിച്ചു വരികയായിരുന്നു. എറണാകുളം റൂറൽ ജുവനൈൽ പോലീസിൽ ഇവർ കാഴ്ചവെച്ച മികച്ച പ്രകടനത്തിന് മുഖ്യമന്ത്രിയുടെ സ്വർണ്ണമെഡൽ ലഭിച്ചിട്ടുണ്ട്. നിയമനം വലിയ അംഗീകാരമാണെന്ന് അവർ പറഞ്ഞു. ചുമതല ഏൽപ്പിച്ചപ്പോൾ ആദ്യം എനിക്കൊരു അത്ഭുതം തോന്നി. ഒരു വനിതയെ ലോക്കൽ സ്റ്റേഷനിലേക്ക് എല്ലാൻ്റെ ചാർജിലേക്ക് വിടുക എന്ന് പറഞ്ഞപ്പോൾ ഒരു അത്ഭുതമായിരുന്നു. പിന്നീട് എനിക്ക് സന്തോഷം തോന്നി. കാരണം എന്നിൽ മേലുദ്യോഗസ്ഥർക്ക് കഴിവുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ എന്നെ ഈ ചുമതലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായി ജോലി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ള ആളുകൾക്കും ഇതൊരു അവസരമായിട്ട് അവർക്കും ഈ ഫീൽഡിലേക്ക് ഇങ്ങനെ വരാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ 100% ജോലി ചെയ്യാൻ തന്നെയാണ്. ജിഷാവധമടക്കമുള്ള പ്രധാന കേസന്വേഷണങ്ങളിൽ രാധാമണി പങ്കാളിയായിട്ടുണ്ട്. കർഷകനായ ചിനാമ്പറമ്പിൽ സുഗതൻ ഭർത്താവും അരുൺകൃഷ്ണൻ, അനുശ്രിയ എന്നിവർ മക്കളുമാണ്. കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ക്രമസമാധാന ചുമതലയുള്ള CI ഒരു വനിതയെ നിയമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വയനാട് കൽപ്പറ്റയിൽ ലോറി ഡ്രൈവർമാർക്ക് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ മർദ്ദനം. ബത്തേരി സ്വദേശികളായ ഇസ്മായിൽ, യൂസഫ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇരുവരും മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നു പുലർച്ചെ 3 മണിയോടുകൂടിയാണ് സംഭവം. കൽപ്പറ്റയിൽ വെച്ച് മറ്റൊരാളെ വാഹനത്തിൽ കയറ്റുന്നത് സംബന്ധിച്ച ഓട്ടോ ഡ്രൈവർമാർ ഇസ്മായിലിനെ ചോദ്യം ചെയ്തു. ഇതേ തുടർന്ന് തർക്കമുണ്ടാവുകയും യാത്രക്കാരനെ ലോറിയിൽ നിന്ന് ഇറക്കിവിടുകയും ചെയ്തു. ബത്തേരിയിലേക്ക് യാത്ര തുടർന്ന ലോറിയെ പിന്തുടർന്നെത്തിയ ഒരു സംഘം ആളുകൾ ഇസ്മായിലിനെ വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു. 10 പേരുള്ള സംഘമാണ് ആക്രമിച്ചത്. പിന്നാലെ മറ്റൊരു ലോറിയിൽ ഇവിടെ എത്തിയ ഇസ്മായിലിന്റെ സഹോദരൻ യൂസഫിന് നേരെയും ആക്രമണമുണ്ടായി. ഇതുവഴി വന്ന പോലീസാണ് ഇരുവരെയും രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചത്.
ഇസ്മയിലിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് ജ്യേഷ്ഠൻ്റെ വണ്ടി, ഇസ്മയിലിൻ്റെ വണ്ടി. ഇസ്മയിലിൻ്റെ വണ്ടിക്ക് ബ്ലോക്ക് ഇട്ട് അവനെ വലിച്ച് താഴെട്ടിട്ട് ഒരു 8-10 ആളുകൾ ഭയങ്കരമായിട്ട് അടിച്ച് അടിച്ച് നിലത്തിട്ട് ചാവിട്ടി ഈ ചുണ്ട് പൊട്ടി. ഇവിടെ ഈ പിന്നെ ഐ സി യുള്ളത് ജ്യേഷ്ഠൻ ഇവിടുത്തെ ഈ ഇത് പൊട്ടി, എല്ല് പൊട്ടിയിട്ടപ്പോൾ അവിടെയുള്ളത് കാല് പൊട്ടി. നിലത്തിട്ട് വലിച്ച് ചവിട്ടിയിട്ട് ഇത് പിടിക്കാൻ ചെന്ന എന്നെയും ചവിട്ടി ചവിട്ടി അടിച്ച് നിരപ്പാക്കായിരുന്നു. ഗീശയിൽ നിന്ന പൈസയും എടുത്തു അവർ ജ്യേഷ്ഠൻ്റെ മൊബൈലും എടുത്തു. അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പോലീസുകാർ വന്നിട്ട് ഞങ്ങൾ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ആദ്യം കൽപ്പറ്റയിലെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരെ പിന്നീട് മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇസ്മയിലിന്റെയും യൂസഫിന്റെയും പരാതിയിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ. ഓണത്തിന് സംസ്ഥാനത്തെ 1.5 ലക്ഷത്തോളം ആദിവാസി കുടുംബങ്ങൾക്ക് ഓണക്കിറ്റും 15,000 പേർക്ക് ഓണക്കൊടിയും നൽകാൻ സർക്കാർ തീരുമാനം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് രണ്ട് പദ്ധതികൾക്കും തുക അനുവദിച്ചത്. 153,825 പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റും 14,800 പ്രാക്തന ഗോത്രവിഭാഗങ്ങൾക്ക് ഓണക്കോടിയും സൗജന്യമായി നൽകാനാണ് തീരുമാനം. 9 സാധനങ്ങളുള്ള ഒരു ഓണക്കിറ്റിന് 759 രൂപയാണ് ചെലവിടുക. ഓണക്കോടിക്കായി സ്ത്രീകൾക്ക് 830 രൂപയും പുരുഷന്മാർക്ക് 685 രൂപയുമാണ് ചെലവഴിക്കുക. 15 കിലോ അരിയും പഞ്ചസാരയും വെളിച്ചെണ്ണയും ഉൾപ്പെടെ 9 ഇനങ്ങൾ ഉൾപ്പെട്ടതാണ് ഓണക്കിറ്റ്. 12,80,00,000 രൂപയാണ് ഇതിനായി സർക്കാർ ചെലവഴിക്കുക. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 4 പറമ്പിക്കുളത്ത് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി AK ബാലൻ നിർവഹിക്കും. കിറ്റുകൾ കോളനികളിൽ എത്തിച്ച് വിതരണം ചെയ്യാനാണ് പദ്ധതി. വിതരണത്തിനായി നൽകുന്ന സാധനങ്ങൾ കൃത്യ അളവിലും തൂക്കത്തിലും ഗുണനിലവാരത്തിലും ഉള്ളതാണോ എന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മധ്യ തിരുവിതാംകൂറിൽ ഏറ്റവും പ്രചാരമുള്ള വിനോദമാണ് പകിടകളി. ഓണക്കാലമാകുമ്പോൾ പകിടകളിയുടെ ആവേശത്തിലാകും ഇവിടുത്തെ ഓരോ ഗ്രാമങ്ങളും. പുരയിടങ്ങളിലും പറമ്പുകളിലും പാതയോരത്തുമൊക്കെ താൽക്കാലിക ഷെഡ് കെട്ടി പകിടക്കളമുണ്ടാക്കിയാണ് പകിടകളി ടൂർണമെന്റുകൾ നടക്കുന്നത്. രണ്ട് ടീമുകൾ നേർക്കുനേർ നിന്ന് പകിട പകിട 12 എന്ന് നീട്ടി വിളിച്ച് കളിക്കളത്തിലേക്ക് പകിടകൾ ഉരുട്ടിവിടുന്നതോടെ ആരവവും ഉച്ചസ്ഥായിലെത്തും. പകിടകൾ ഉരുണ്ടുമറിഞ്ഞ് നിശ്ചലമാകുമ്പോൾ കാണുന്ന എണ്ണത്തിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് കളിക്കാരിലും കാണികളിലും ഒരുപോലെ വാശിയും ആവേശവും പതഞ്ഞുയരും. ഓരോ ടീമിനും കരുക്കൾ നീക്കാൻ ഓരോ പോരുകാരനും കളി നിയന്ത്രിക്കുന്ന അമ്പയറുമൊക്കെയുണ്ട്. 3 ദശാബ്ദക്കാലമായി പകടക്കളത്തിൽ സജീവമായി നിൽക്കുന്ന ഹരിഹരൻ നായർ: ഇതുവരെ ആയിട്ടും അലമ്പുണ്ടായിട്ടില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ ഉണ്ടാവും. ആ വാഗ്വാദങ്ങൾ ആ കളി കഴിയുമ്പോൾ തീരും. പിച്ചള, ഓട്, ചെമ്പ് തുടങ്ങിയ ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ പകടയുടെ ഉള്ളു പൊള്ളയായിരിക്കും. രണ്ട് പകടകൾ കയ്യിൽ പിടിച്ച് ചേർത്താണ് ഉരുട്ടുന്നത്. പകടയുരുട്ടി കിട്ടുന്ന എണ്ണത്തിനനുസരിച്ച് 4 കരുക്കൾ കളത്തിലെ കോളങ്ങളിലൂടെ മുന്നോട്ട് നീക്കി നടുക്കളത്തിലെ തായത്തിലെത്തുമ്പോഴാണ് പകടകളിയുടെ വിജയിയെ പ്രഖ്യാപിക്കുക. ഒത്തിരി ഓർമ്മകളുമായി വീണ്ടും ഒരു ഓണക്കാലം എത്തുമ്പോൾ പകടകളിയിൽ കൊണ്ട് സജീവമാവുകയാണ് മധ്യ തിരുവിതാംകൂറിലെ ഗ്രാമപ്രദേശങ്ങൾ. ഇറഞ്ഞാലിൽ നിന്നും ക്യാമറമാൻ സാന്തിത് ആർപ്പുക്കരോടൊപ്പം TP പ്രശാന്ത്. ഓണാഘോഷത്തോടനുബന്ധിച്ച് പുലികളി സംഘങ്ങൾക്കുള്ള തൃശൂർ കോർപ്പറേഷന്റെ ധനസഹായം 1.5 ലക്ഷമാക്കി ഉയർത്തി. വിവിധ സംഘടനകൾക്ക് പുറമെ സ്വകാര്യ വ്യക്തികളും സഹായ വാഗ്ദാനം നൽകിയതോടെ ഇക്കുറി 10 ടീമുകൾ മത്സരത്തിനെത്തും. 4 ഓണനാളിൽ പൂരനഗരിക്ക് ആവേശം പകരാൻ പുലികളി സംഘങ്ങൾ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പുലികളി സംഘങ്ങൾക്ക് തൃശൂർ കോർപ്പറേഷൻ നൽകിയിരുന്ന ധനസഹായം 1 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷമായാണ് ഉയർത്തിയത്. മുന്നൊരുക്കങ്ങൾ നേരത്തെ തുടങ്ങേണ്ടിയതിനാൽ ഇതിൽ 75,000 രൂപ മുൻകൂറായി സംഘങ്ങൾക്ക് നൽകും. നിരവധി സംഘടനകളും വ്യക്തികളും പുലികളിക്ക് സഹായ വാഗ്ദാനവുമായി രംഗത്തെത്തിയതോടെ ടീമുകളുടെ എണ്ണത്തിലും വർധനവുണ്ടായി. കഴിഞ്ഞ തവണ 6 ടീമുകളാണ് മത്സരിച്ചതെങ്കിൽ ഇക്കുറി 10 സംഘങ്ങൾ രംഗത്തിറങ്ങും. 1.5 ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചിട്ടാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 10 ടീമുകളുണ്ട്, അവരായിട്ട് നല്ല മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 75,000 രൂപ അഡ്വാൻസായിട്ടും നമ്മൾ പ്രാവശ്യം കൊടുക്കുന്നുണ്ട്. സംഘങ്ങളുടെ എണ്ണം കൂടിയതോടെ ടീമുകൾ സ്വരാജ് റൗണ്ട് വലം വെക്കുന്ന സമയക്രമത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തും. കുമ്മാട്ടി സംഘങ്ങൾക്കുള്ള ധനസഹായവും കോർപ്പറേഷൻ 15,000 ഉയർത്തിയിട്ടുണ്ട്. 4 ഓണ ദിവസമാണ് പൂരനഗരി കീഴടക്കാൻ പുലികൾ ഇറങ്ങുക. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളത്തിലെ ഏറ്റവും സുരക്ഷിതമായ പച്ചക്കറിത്തോട്ടം ചിലപ്പോൾ ചേർത്തലയിലാവും. ഇവിടെ വിത്ത് വിതയ്ക്കുന്നതും വിളവെടുക്കുന്നതുമൊക്കെ പോലീസുകാരാണ്. ചേർത്തല ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ് സർക്കാർ ഓഫീസുകൾക്ക് തന്നെ മാതൃകയാവുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ നാട്ടുവാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ചേർത്തലയിലെ ദേശീയപാതയോരത്തെ പോലീസ് സ്റ്റേഷനിലാണ് തൊണ്ടി സാധനങ്ങൾ മാറ്റി പകരം ഏവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള പച്ചക്കറിത്തോട്ടം പരിപാലിച്ചു വരുന്നത്.
രണ്ടു വർഷം മുൻപാണ് ഇതിന് തുടക്കം കുറിച്ചതെങ്കിലും കൃഷി ലാഭത്തിലായതോടെ പോലീസ് ഉദ്യോഗസ്ഥർ പരിശ്രമം തുടരുകയാണ്. പോലീസ് സ്റ്റേഷന് അവധിയില്ലാത്തതിനാൽ കൃഷിത്തോട്ടത്തിൽ എല്ലാ ദിവസവും പണിയെടുക്കാൻ പോലീസുകാരും എത്താറുണ്ട്. ഞങ്ങളുടെ കയ്യിലുള്ള സാമ്പത്തികമായിരുന്നു ഇതിന് ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ നഷ്ടം ഒന്നും തന്നെയില്ല, നല്ല രീതിയിൽ നടത്തിയെന്നാൽ നല്ല ലാഭം ഉണ്ടാക്കാം. പയർ, പാവൽ, വെണ്ടയ്ക്ക തുടങ്ങി എല്ലാവിധ പച്ചക്കറികളും ഇവിടെ സുലഭമാണ്. വിളവെടുപ്പ് സമയത്ത് 50,000-ത്തിലധികം രൂപയുടെ പച്ചക്കറികളാണ് ഇവിടെ വിറ്റുവരുന്നത്. സ്റ്റേഷനിൽ തന്നെ തോട്ടമുള്ളതുകൊണ്ട് പോലീസുകാരും ദിവസവും ജൈവ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു വരികയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒഴിവ് സമയങ്ങളിലാണ് നനയ്ക്കലും വളമിടലും ഒക്കെ നടക്കുന്നത്. ഇതിനിടയിൽ തങ്ങളുടെ ജോലിയിലും ഇവർ കൃത്യത പുലർത്തി വരുന്നു. സർക്കാർ ഓഫീസുകൾ എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാമെന്ന സന്ദേശമാണ് ഈ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ചേർത്തലയിലെ ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെ ഈ പ്രവർത്തനം കേരളത്തിലെ മറ്റ് സ്റ്റേഷനുകൾക്കും മാതൃകാപരമാക്കാവുന്നതാണ്. ക്യാമറാമാൻ വിഷ്ണുരാജിനൊപ്പം ഷാജഹാൻ.